ർത്താവായ ദൈവമേ കുടുംബങ്ങളെ തിരു കുടുംബങ്ങളാക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന അഭിഷേകത്തെ ഓർത്താതെ പറയുന്നു ദൈവമേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അഭിഷേകത്തിൻ്റെ കുടുംബങ്ങളാക്കി അങ്ങ് മാറ്റണമേ യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ പ്രത്യേകമായി ഈ ഡിസംബർ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കുടുംബങ്ങളെ അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും കൃപയാക്കി മാറ്റുന്ന കാലഘട്ടമാണ് നമ്മളിന്ന് ചിന്തിക്കുന്നത് അഭിഷേകം നിറഞ്ഞ ഒരു കുടുംബമാകാൻ നമ്മുടെ കുടുംബം എന്തു ചെയ്യണം പ്രത്യേകിച്ച് ഈ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളുടെ അവസ്ഥകൾ പോകുന്നത് അഭിഷേകം നഷ്ടപ്പെടുന്ന കുടുംബങ്ങളായിട്ടാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അഭിഷേകം നിറഞ്ഞ കുടുംബങ്ങളുണ്ട് ഉണ്ടായ അഭിഷേകത്തെ ആർക്കു വേണ്ടി നഷ്ടപ്പെടുത്തിയ കുടുംബങ്ങളെയും നമുക്ക് ദൈവവചനത്തിൻ്റെ ഇടവഴികളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സിലാകും നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് നമ്മുടെ കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ ഒരു അഭിഷേകമുള്ള കുടുംബമാകാൻ എന്ത് ചെയ്യണം അതിന് പ്രധാനമായിട്ടും നമ്മൾ കടന്ന് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് അതിനൊരു ഒരു വാക്കിലൂടെ ഞാൻ കടന്നു പോകുകയാണ് വാക്കിങ്ങനെയാണ് തിരുഹിതം തവഹിതമാക്കണം തവഹിതം തിരുഹിതമായി മാറരുത് സ്നേഹമുള്ളവർ ഒന്നുകൂടിയും പറയാം തിരുഹിതം തവഹിതമാകണം തവഹിതം തിരുഹിതമാക്കരുത് ഈ രണ്ട് വാക്കുകളുടെ ഇടയിലുള്ള ചില ഉള്ളിലുള്ള ചില അറിവുകളെ നമുക്കൊന്ന് ചിന്തിക്കാം ഒന്നാമതെങ്ങനെയാണ് ചിന്തിക്കേണ്ടത് തിരുഹിതം തവഹിതമാക്കണം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഹിതം നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഹിതമായിട്ട് മാറണം എന്നാൽ പലപ്പോഴും ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഹിതങ്ങൾ തവഹിതം നമ്മുടെ ഹിതങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൻ്റെ ആഗ്രഹങ്ങൾ ദൈവമേ ഞങ്ങൾക്ക് സാധിച്ചു തരണമേ ഞങ്ങളുടെ തവഹിതങ്ങളെ നിന്റെ ഹിതമാക്കി മാറ്റിത്തരണം അവിടെയാണ് പല കുടുംബങ്ങളുടെയും അടിത്തറ തകരുന്നത് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നത് തിരുഹിതം തവഹിതമാക്കണം എൻ്റെ ദൈവം എങ്ങനെയാണോ ഈ ലോകത്തിലേക്ക് ഒരു കുടുംബത്തെ സ്ഥാപിച്ചത് നമ്മുടെ ദൈവം ഈ ലോകത്ത് നമ്മളെ അപ്പനോ അമ്മയുമായി സൃഷ്ടിച്ചത് എന്തിനാണ് മക്കളെന്ന നിലയ്ക്ക് നമ്മൾ എന്തിനാണ് സൃഷ്ടിച്ചത് അത് ദൈവഹിതം ഈ ലോകത്ത് പൂർത്തിയാക്കാനാണ് ഈ ഡിസംബർ മാസത്തിൽ അങ്ങനെ ഒരു ഹിതം പൂർത്തിയാക്കിയവരെ ഓർക്കുന്ന ദിനമാണ് അത് പ്രധാനമായിട്ടും അവസ്യപിതാവും മാതാവും അവർക്ക് ദൈവഹിതം തിരുഹിതം തവഹിതമായിരുന്നു എന്താണോ ദൈവം പറഞ്ഞത് അത് അതിൻ്റെ പൂർണ്ണതയോടെ അനുസരിക്കുക അത് പ്രാവർത്തികമാക്കുക പലപ്പോഴും ദാമ്പത്യ ജീവിതങ്ങൾ ബലിപീഠങ്ങളിൽ ആരംഭിക്കുകയാണ് നമുക്കറിയാം ഒരു ദൈവദൂതൻ പരിശുദ്ധ അമ്മയുടെ അവസ്യ പിതാവിന്റെ മുന്നിൽ വന്ന് ആ ദൈവഹിതം വെളിപ്പെടുത്തുന്നുണ്ട് ഇതുപോലെയാണ് ഒരു വിവാഹത്തിൻ്റെ ബലിവേദിയിൽ ഒരു ഭാര്യയോടും ഭർത്താവിനോടും ദൈവദൂതനെ പോലെ ഒരു പുരോഹിതൻ അല്ലെങ്കിൽ സഭയുടെ പ്രതിനിധി അവരെയോട് ആശീർവദിച്ചു പറയും ഇനി നിങ്ങളുടെ ജീവിതം ദൈവഹിതം പോലെ ആകണം ചിലപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അപ്പൻ്റെ അമ്മയുടെ ഹിതം പോലെ ജീവിച്ചുവെങ്കിൽ ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതം ദൈവഹിതമാകണം സ്നേഹമുള്ളവരെ അങ്ങനെയെങ്കിൽ അന്നു മുതൽ ആരംഭിച്ച ഈ ജീവിതങ്ങൾ കുടുംബങ്ങൾ നമ്മൾ തിരിച്ചറിയേണ്ടത് തിരുഹിതം തവഹിതമാകുന്നുണ്ടോ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുകയാണ് യഥാർത്ഥത്തിൽ തിരുഹിതം തവഹിതമാകണമെങ്കിൽ സമർപ്പണം ഉണ്ടാകണം നമുക്കറിയാം അവസപിതാവിൻ്റെയും മാതാവിൻ്റെ ജീവിതത്തിൽ നസ്രത്തിലെ തിരുകുടുംബത്തിന് സമർപ്പണം ദൈവത്തോടായിരുന്നു ഈ ലോകത്ത് ആരോടും തന്നെ ഉണ്ടായിരുന്നില്ല സമർപ്പണം എന്ന് പറഞ്ഞാൽ ആരോടാണ് കൂറുള്ളത് അവനോട് കൂടെയായിരിക്കുക ആരാണോ നിനക്ക് ഭക്ഷണം നൽകുന്നത് അവനോട് കൂറു പുലർത്തുക ഈ ലോകത്ത് ലോകത്തിൽ ജീവിക്കുന്ന മനുഷ്യരെല്ലാം ചിന്തിക്കുന്നത് ലോകമല്ലേ എനിക്ക് അന്നം തരുന്നത് ഒരിക്കലും അല്ല ലോകത്തെ ഉണ്ടാക്കിയവനാണ് ലോകത്തിന് അന്നമുണ്ടാകാൻ കൃപ നൽകുന്നത് അതുകൊണ്ട് ശരീരം ഉണ്ടാക്കിയവനോടാണ് കൂറു വേണ്ടത് ശരീരം ഉണ്ടാക്കിയതിനു ശേഷം കഴിവ് തന്ന അവനോട് കൂറില്ലാതെ കഴിവിനെ ദുരുപയോഗിക്കുന്ന തിന്മകളോട് നമ്മൾ കൂറു പുലർത്തുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ തകർച്ച കടന്നു വരുന്നത് സ്ത്രീ ഉള്ള ഒരു മത്തായ സ്ത്രീകാട്ട സുവിശേഷം ഇരുപത്തി ആറ് മുപ്പത്തി എട്ടാമത്തെ വചനം കടന്നു പോകുന്നതിന് മുമ്പ് ചിന്തിക്കേണ്ടത് എങ്ങനെയാണ് യേശു ഈ ലോകത്ത് മനുഷ്യനായിട്ടും ദൈവമായിട്ടും അവതരിച്ചു നമുക്കറിയാം അവൻ മനുഷ്യന്റെ സമാനതകൾ ദൈവമായിരുന്നിട്ടും മനുഷ്യന്റെ സമാനതകൾ അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കുരിശിലെ ബലിയിൽ ഈശോ പറയുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നുണ്ട് അത് മാനുഷികതയിൽ നിന്നാണ് അതിന് ശേഷം അതിനുശേഷം പറയുന്നുണ്ട് എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം നിറവേറട്ടെ പത്തായി ഇരുപത്തി ആറ് മുപ്പത്തിയെട്ട് അതാണ് വചനം പറയുന്നത് എങ്കിലും എൻ്റെ ഹിതം പോലെയല്ല അവിടുത്തെ ഹിതം പോലെ നിറവേറട്ടെ സ്നേഹുള്ളവര് ഇതാണ് കുടുംബജീവിതം എൻ്റെ ഹിതം പോലെയല്ല ദൈവത്തിൻ്റെ ഹിതം പോലെ എൻ്റെ കുടുംബം പണിയപ്പെടട്ടെ ഞാൻ എൻ്റെ മക്കളെ എൻ്റെ ഹിതം പോലെയല്ല വളർത്തേണ്ടത് ദൈവഹിതം പോലെ വളർത്തണം ഞാനൊരു കുഞ്ഞിന് ജന്മം കൊടുക്കേണ്ടത് എൻ്റെ ഹിതം പോലെയല്ല ദൈവത്തിൻ്റെ ഹിതം പോലെയാകണം ഞാൻ എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കേണ്ടത് എൻ്റെ ഹിതം പോലെയല്ല എൻ്റെ ദൈവത്തിൻ്റെ ഹിതം പോലെയാകണം ഞാൻ എൻ്റെ കുഞ്ഞിനെ വിവാഹം കഴിപ്പിച്ച് വിടേണ്ടത് എൻ്റെ ഹിതം പോലെയല്ല എൻ്റെ ദൈവത്തിൻ്റെ ഹിതം പോലെയാകണം കാരണം അപ്പനും അമ്മയും യഥാർത്ഥത്തിൽ ഭൂമിയിലെ വളർത്തു പിതാക്കന്മാരാണ് വളർത്തു മാതാക്കളാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഈ കുഞ്ഞുങ്ങളുടെ അപ്പൻ ദൈവമാണെന്ന് തിരിച്ചറിയുക അവിടെയാണ് ഒരു കുടുംബത്തിൻ്റെ പൂർണത കടന്നു വരുന്നത് അതുകൊണ്ട് സ്നേഹമുള്ളവരെ തിരിച്ചറിയണം തിരുഹിതം തവഹിതമായി മാറുന്നുണ്ടോ തിരുഹിതത്തെ തവഹിതമാക്കി മാറ്റുന്നുണ്ടോ എൻ്റെ ഇഷ്ടം നിറവേറ്റേണ്ടത് എൻ്റെ എൻ്റെ സ്വാർത്ഥത കൊണ്ടോ എൻ്റെ അഹങ്കാരം കൊണ്ടോ എൻ്റെ കുടുംബത്തെ ഞാൻ പണിയരുത് മറിച്ച് ദൈവത്തിന്റെ ഹിതമാണ് അപ്പൻ വളർത്തേണ്ടത് ഒരു കുടുംബത്തെ അപ്പന്റെ ഹിതം പോലെയല്ല അപ്പൻ ദൈവ ഹിതത്തോട് നിന്നാണ് കുടുംബത്തെ വളർത്തുന്നത് അമ്മ ഒരിക്കലും അമ്മയുടെ ഹിതം പോലെ കുടുംബത്തെ വളർത്തരുത് ദൈവ ഹിതത്തോട് ചേർന്ന് നിൽക്കണം മക്കൾ മാതാപിതാക്കളെ സ്നേഹിക്കേണ്ടത് ദൈവഹിതത്തോട് ചേർന്നിരിക്കണം പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ പല കുടുംബങ്ങളും തകരാനും തളരാനുമുള്ള കാരണങ്ങൾ അങ്ങനെയാണ് ഒരിക്കലെ ഒരു വ്യക്തിയെ കണ്ടുമുട്ടിയപ്പോൾ ആ സഹോദരി ഐ എൽ ടി സി എക്സാം എഴുതിയിട്ട് പലപ്പോഴും പാസ്സാകുന്നില്ല ഒത്തിരി പ്രാർത്ഥിക്കുന്നു എന്നാൽ പരീക്ഷകൾക്ക് വിജയം ലഭിക്കുന്നില്ല ഈ സഹോദരിയെ കണ്ടുമുട്ടിയ സമയത്ത് ഈ സഹോദരിയുടെ ജീവിതത്തിൽ വലിയൊരു തെറ്റിലേക്ക് കടന്നുപോയി നമുക്കറിയാം വിവാഹ ജീവിതത്തിന് ശേഷം അത് സുഖിക്കാനുള്ളതല്ല അത് സഹിക്കാനുള്ളതും സഹനത്തോട് ചേർത്ത് വെച്ച് ദൈവം തരുന്ന ലൈംഗികതയുടെ സുഖത്തെ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാനുള്ളതാണ് എന്നാൽ ഇവരെന്തു ചെയ്തു നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ ചിന്ത കൊണ്ട് ഇവര് പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ളൊരു പ്രവൃത്തി ദൈവഹിതമല്ലാത്ത ഒരു പ്രവൃത്തി ചെയ്തു എന്തുണ്ടായി സ്നേഹമുള്ളവരെ അവരുടെ ജീവിതത്തിൽ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ദൈവമേ ഞങ്ങളുടെ ആഗ്രഹം പരീക്ഷ ജയിച്ച് പണം ഉണ്ടാക്കി ജോലി ചെയ്ത് ജീവിക്കണം എന്നാൽ എന്തു ചെയ്തു എന്നറിയോ തിരുഹിതത്തെ തവഹിതമാക്കേണ്ടവർ തവഹിതത്തെ തിരുഹിതമാക്കി അവർ സുഖിക്കുന്നു അവർ സന്തോഷിക്കുന്നു എന്നിട്ട് ദൈവത്തോട് പറയുക ദൈവം തരണമേ എന്തുണ്ടായി സ്നേഹമുള്ള പരീക്ഷ അവർ പരാജയപ്പെടുക ഇതവർ തെറ്റായിട്ട് ചിന്തിക്കുന്നില്ല അവർ പറയുന്നത് അത് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമല്ലേ സ്നേഹമുള്ളവർ ഞാൻ പറഞ്ഞു ഇതൊരു പാപമാണ് നിങ്ങളേറ്റു പറയണം എന്തു ചെയ്യണം അത് നിങ്ങൾ മാറ്റണം സ്നേഹമുള്ളവർ എന്ത് ചെയ്തു എന്നറിയോ ഇവർ ആ ദൈവഹിതത്തെ തിരുഹിതമാക്കി മാറ്റി അവരത് എടുത്തു മാറ്റി പിന്നീടുള്ള ഒക്ടോബറിലുള്ള അവരുടെ ഐ എൽ ടി സി എക്സാമിനെ സഹോദരി എഴുതി എയ്ത്ത് മാർക്കോടുകൂടി ഗ്രേഡോടുകൂടി ആ സഹോദരി പാസ്സാകുകയാണ് പാസ്സായി ജോലിക്ക് പോയി അവർക്ക് മറ്റൊരു കുഞ്ഞുണ്ടാകി ഇന്ന് കുടുംബത്തിന് തിരുകിതം ദൈവഹിതമാക്കി തവഹിതമാക്കിയപ്പോൾ കുടുംബത്തിന് അനുഗ്രഹം വന്നു പല കുടുംബങ്ങളിലും അനുഗ്രഹം തടസ്സപ്പെടുത്തുന്നത് ദൈവമല്ല നമ്മൾ ഓരോരുത്തരുമാണ് തിരിച്ചറിയുക നമ്മുടെ കുടുംബം കൃപയുടെ അഭിഷേകത്തിൻ്റെ കുടുംബമാകേണ്ട സ്നേഹമുള്ളവരെ എവിടെയാണ് നമുക്ക് നഷ്ടം വരുന്നത് നഷ്ടബോധം വരുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് സഭയുടെ പഠനങ്ങൾ ഇങ്ങനെ പറയാറുണ്ട് ആധ്യാത്മിക ജീവിതം എന്ന് പറഞ്ഞാൽ വഴി വാതിൽ വഴി കിടപ്പാടം ഈ മൂന്ന് വാക്കുകളോട് ചേർത്ത് വയ്ക്കും നമുക്കറിയാം നമ്മളാണ് തിന്മയ്ക്ക് കയറാനുള്ള വാതിൽ തുറന്നു കൊടുക്കുന്നത് വാതിലിലൂടെ കടന്നു വന്നാൽ അവന് വഴി അറിയാം ഇവർ നിരാശയിലൂടെയാണോ കടന്നു പോകുന്നത് തകർച്ചയിലൂടെയാണോ കടന്നു ഇവരുടെ കുടുംബത്തിൽ ജഡത്തിൻ്റെ അരൂപിയാണോ നയിക്കുന്നത് വാതില് തുറന്നുകൊടുത്തൊരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പിശാചിന് അങ്ങനെ ആ വഴിയിലൂടെ കടന്നു വന്ന് ആ വഴിയിലൂടെ തന്നെ നിന്നെ തകർക്കും അങ്ങനെ എന്തുണ്ടാവും പിശാജി നിന്റെ ജീവിതത്തിൽ കിടപ്പാടം സൃഷ്ടിക്കും ശാപത്തിൻ്റെ തകർച്ചയുടെ നിരാശയുടെ തകർച്ചകൾ അതുകൊണ്ട് നമ്മൾ ചിന്തിക്കണം വാതിലുകൾ അടച്ചിടണം ജീവിതത്തിൻ്റെ വഴിയാകുന്ന ഏതെങ്കിലും പ്രതിസന്ധികളുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേർ വഴി കെട്ടണം സ്വർഗത്തിലേക്കുള്ള വഴി ഉണ്ടാക്കണം അങ്ങനെയെങ്കിൽ ഒരിക്കലും ഒരു തിന്മയ്ക്കും നിൻ്റെ ജീവിതത്തിലോ നിൻ്റെ തലമുറയിലോ കിടപ്പാടം നിന്നെ നശിപ്പിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെയാണ് അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന കുടുംബമാക്കണം സ്വർഗത്തിലെ അപ്പൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന കുടുംബമാകണം അപ്പനും അമ്മയും ദൈവ ഇഷ്ടം നിറവേറ്റിയാൽ മക്കൾ തീർച്ചയായിട്ടും നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വിശുദ്ധരായി വളരും ഇന്ന് ചിലപ്പോൾ കുട്ടിക്കുറുമ്പുകളും വാച്ചുകളും ഉണ്ടാകും എന്നാൽ നാളെ നോക്കിക്കോ നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വിശുദ്ധരായി നിങ്ങളുടെ മക്കള് മാറും ഞാൻ കണ്ടിട്ടുണ്ട് സ്നേഹമുള്ളവരെ ആറും ഏഴും എട്ടും പത്തും മക്കളുള്ള കുടുംബങ്ങള് അത് കാലഘട്ടങ്ങൾക്ക് മുമ്പുള്ളതല്ല ഞാൻ പറയുന്നത് ഈ കാലഘട്ടത്തിലും ഏഴും എട്ടും മക്കൾക്കും ജന്മം കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട് ലോകം നോക്കി ചിരിക്കുന്നുണ്ട് നാണമാകില്ലേ എന്ന് പറയുന്നത് എന്നാൽ ആ കുടുംബത്തിന് ഒരു ടിവിയുടെ ആവശ്യമില്ല ആ കുടുംബത്തിന് മറ്റ് ഭൗതിക വസ്തുക്കളുടെ ആവശ്യം എന്ന കാരണം ആ കുടുംബത്തിന്റെ മക്കളുടെ സന്തോഷമാണ് ആ കുടുംബത്തിന്റെ സന്തോഷം അതുകൊണ്ട് മൂത്ത മകൻ ചെയ്യുന്നത് താഴെയുള്ള കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു മകനുണ്ട് ആ അമ്മയ്ക്ക് ഇന്ന് ഒന്നും രണ്ടും ഉണ്ട് ആരും നോക്കാനില്ല എല്ലാവരും ജോലിക്ക് പോകുന്നു ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നു കുഞ്ഞ് എങ്ങനെയോ വളരുന്നു മുറിവുകളുടെ ഭാരം അവസാനം തെറ്റായ പ്രേമബന്ധത്തിന്റെ ഇടനാഴിയിൽ പോയി തകർന്നു പോകുന്നു ആരാ കാരണക്കാര് ദൈവമല്ല ദൈവമെല്ലാം തന്നിട്ടും കുടുംബത്തെ ദൈവാലയമാക്കേണ്ടവർ ം തിരുഹിതമാക്കേണ്ടവര് തവഹിതത്തെ തിരുഹിതമാക്കുന്നു തിരുഹിതത്തെ തവഹിതമാക്കി മാറ്റാത്തവരുടെ ജീവിതത്തിൽ തകർച്ച കടന്നു വരുന്നു ഒന്നാമതായിട്ട് നമ്മൾ ചിന്തിക്കേണ്ടത് പരിശുദ്ധാത്മാവനാലാണ് നമ്മുടെ കുടുംബം അഭിഷേകം ചെയ്യപ്പെട്ടത് ഒരു കുടുംബം ഉണ്ടാകുന്നത് ദൈവാലയത്തിൻ്റെ പവിത്രമായ ബലിപീഠത്തിൽ ബലി അർപ്പിക്കൻ്റെ മുന്നിൽ വെച്ച് ദൈവത്താൽ പരിശുദ്ധാത്മാവനാൽ അനുഗ്രഹിക്കപ്പെടുന്നു ഒരു അഭിമന്യ പിതാവ് ഒരു പുരോഹിതൻ അനുഗ്രഹിക്കുന്നത് പോലെ പുരോഹിതൻ കൈവെപ്പ് വഴി തൻ്റെ ദൗത്യകർമ്മത്തിന് വേണ്ടി ഒരു കുടുംബത്തെ യാത്രയക്കുകയാണ് അങ്ങനെയെങ്കിൽ ഒരു കുടുംബം ഉണ്ടാകുന്നത് ഒരു പുരോഹിതനല്ല അതിനു പകരം പരിശുദ്ധാത്മാവാകുന്ന ഒരു വ്യക്തി നിങ്ങൾ അനുഗ്രഹിച്ചു അതുകൊണ്ട് നിങ്ങൾ അഭിഷേകം ചെയ്യപ്പെട്ടവരാ എല്ലാവർക്കും എല്ലാ വിളിയിലും പ്രവേശിക്കാൻ പറ്റില്ല കുടുംബജീവിതം ഒരു പുരോഹിതന് ജന്മം നൽകുന്നതാണ് ഒരു മാർപ്പാപ്പയ്ക്ക് ജന്മം നൽകുന്നതാണ് ഒരു വിശുദ്ധന് ജന്മം നൽകുന്ന ഒരു കുടുംബമാണ് സ്നേഹമുള്ളവരെ പുരോഹിതരെല്ലാം ജനിച്ചത് ഒരു കുടുംബത്തിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ കുടുംബം അഭിഷേകം ചെയ്തത് ഒരു പുരോഹിതൻ അഭിഷേകം ചെയ്യപ്പെടുന്നത് അവൻ്റെ അമ്മയുടെ ഉദരത്തിലാണ് അവൻ്റെ അമ്മ വിവാഹം ചെയ്യുന്ന ആ കൂതാശ കർമ്മത്തിലും ഒരു പുരോഹിതന് ആത്മാവിൻ്റെ പങ്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തിരിച്ചറിയുക കുടുംബങ്ങൾ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ടതാണ് യോഹനാൻ്റെ സുവിശേഷം നാലാം മധ്യായ മുപ്പത്തിനാലാം വാക്യം എന്നെ എ ഇഷ്ടം പ്രവർത്തിക്കുന്നതും അവന്റെ ജോലി പൂർത്തിയാക്കുന്നതുമാണ് എൻ്റെ ഭക്ഷണം കർത്താവ് പറയാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നതും അവൻ്റെ ജോലി പൂർത്തിയാക്കുന്നതുമാണ് എൻ്റെ ഭക്ഷണം ഒരു അപ്പൻ്റെ ഭക്ഷണം എന്ന് പറയുന്നത് മക്കൾക്ക് തീറ്റിപ്പോറ്റുന്നു മാത്രരുത് അപ്പനെ കുറിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവറ്റണം അപ്പനൊരു കുടുംബത്തിൽ എങ്ങനെ എങ്ങനെയായിരിക്കണമെന്ന് നീതിബോധമുള്ള അവസേപിതാവ് പഠിപ്പിക്കുന്നുണ്ട് യേശുവിൻ്റെ ഓരോ കാര്യങ്ങൾക്കും കൂടെ നിൽക്കുന്ന കൂട്ടിരിക്കുന്ന ഒരു അപ്പനെ യേശു കാണിച്ചു തരുന്നുണ്ട് ദൈവമായിരുന്നിട്ടും ദൈവത്തിൻ്റെ സമാനതകൾ നിലനിർത്തി ഈ ലോകത്ത് ജീവിച്ച മകന് വേണ്ടി ഒരു ഒരപ്പൻ്റെ ദൗത്യം നിർവഹിക്കുന്ന ഒരു നീതി ബോധമുള്ള അപ്പൻ അതുകൊണ്ട് നമ്മുടെ ഭക്ഷം പ്രവൃത്തി എപ്രകാരമുള്ളതാണ് അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക എന്നെ അയച്ച എന്നെ ഈ കുടുംബത്തിലേക്ക് ഒരു അപ്പനായ അയച്ച ദൈവം എന്നിൽ നിന്ന് എന്തോ പ്രവീ പ്രതീക്ഷിക്കുന്നുണ്ട് എന്നെ ഈ ഭവനത്തിലേക്ക് ഒരു അമ്മയായി അയച്ച ദൈവം അമ്മ എന്ന നിലയ്ക്ക് എൻ്റെ മക്കൾക്കും എൻ്റെ ജീവിത പങ്കാളിക്കും എന്തോ ചെയ്തു തീർക്കാൻ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അതായിരിക്കണം എൻ്റെ യഥാർത്ഥ ഭക്ഷണം ആ ഭക്ഷണത്തിന് വേണ്ടിയായിരിക്കണം ഓരോ പ്രഭാതത്തിലും ഒരു അപ്പനും അമ്മയും കണ്ണു തുറക്കേണ്ടത് യോനാന്റെ സുവിശേഷം ആറാം മതിയായ മുപ്പത്തി എട്ടാം വാക്യം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം നിറവേറ്റാനാണ് ഈശ പറയാ ഞാൻ ഈ സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നത് എൻ്റെ അപ്പൻ എന്തോ ഹുരുഹിതം എന്നിൽ നിന്ന് നിറവേറ്റാനുണ്ട് അത് ചെയ്യാനാണ് ഒരു അപ്പനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാ ഞാൻ അച്ഛനാകണമെന്ന് എൻ്റെ ദൈവം അറിഞ്ഞുകൊണ്ടാണ് സ്വർഗത്തിൽ നിന്ന് ഇതുപോലെ ഓരോ കുടുംബത്തിലുള്ള ഓരോ അപ്പന്മാരെയും ഈ ഭൂമിയിലേക്ക് അയച്ചത് ദൈവമാണ് ഒരു അമ്മമാരെയും ഈ ലോകത്തിലേക്ക് ദൈവമാണ് അയച്ചത് നീ അമ്മയാകും ഇത്രയും മക്കളുടെ അമ്മയാകും നീ ഇത്രയും മക്കളുടെ അപ്പനാകും എന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ തിരുഹിതം തവഹിതമാക്കുന്നവരെ അത് ചെയ്യുള്ളൂ തവഹിതം തിരുഹിതമാക്കുന്നവർ എന്ത് ചെയ്യും അവർക്ക് ഇഷ്ടമുള്ള പോലെ അവർ ജീവിച്ചിട്ട് പറയും ഞങ്ങൾ നല്ല ക്രിസ്ത്യാനികളായിരുന്നു ഞങ്ങൾ പള്ളി പോകാറുണ്ട് എന്നാൽ തിരുഹിതമാക്കി മാറ്റിയിട്ടുണ്ടോ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ദൈവഹിതം നിറവേറ്റുന്നവരാണ് ഒരു അപ്പനും അമ്മയാകും ഓഹന സുവിശേഷം ഒമ്പതാം അധ്യായം നാലാം വാക്യം എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പകലായിരിക്കോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ഭൂമിയിൽ കണ്ണടയുമ്പോൾ ഇരുട്ട ഒരു മരണത്തിന് മുന്നിൽ നിന്റെ കണ്ണടയുമ്പോൾ നിനക്ക് ഇരുട്ടാ അതുകൊണ്ട് വചനം പറയുന്നേ എന്നെ അയച്ചവൻ്റെ ഒരു അപ്പനെ ഈ ലോകത്തിലേക്ക് അയച്ചവന്റെ ഒരു കുഞ്ഞിനെ ഒരു അപ്പനെ അമ്മയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുഞ്ഞിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ അയച്ചവന്റെ തിരുഹൃതം തിരുഹൃദയം പ്രവർത്തിക്കുന്നതാണ് അത് പകലായിരിക്കുന്ന പോളം നീ ഭൂമി ജീവിക്കുന്നവരെ പറ്റുള്ളൂ മരിച്ചതിന് ശേഷം അപ്പം വിചാരിക്കുക എൻ്റെ മക്കൾക്ക് സ്വത്ത് എഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചാൽ പറ്റുമോ ഇല്ല മരിക്കുന്ന ആ നിമിഷം വരെ എഴുതാൻ പറ്റുള്ളൂ ഇതുപോലെയാ നീ ജീവിച്ചിരിക്കുന്ന പകലായിരിക്കുവോളം നിനക്ക് ചെയ്യാൻ പറ്റുന്നൊരു കടമയുണ്ട് ദൈവഹിതം നിറവേറ്റുക അതുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യപ്പെട്ട കുടുംബാംഗങ്ങളെ അച്ഛൻ കരൻകുപ്പി പറയുക ദൈവഹിതമല്ലാത്തതൊന്നും നിങ്ങൾ നിറവേറ്റരുത് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റണം അല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകും തലമുറകൾ ശാപഹിസ്ഥമാകും അതുകൊണ്ട് തലമുറയ്ക്ക് ശാപം ഉണ്ടാകുന്നത് വേറെ ആരുമല്ല നമ്മൾ ഓരോരുത്തരും വെച്ച് നീട്ടപ്പെടുന്ന ചില പാപഹസ്തമായ പ്രവൃത്തികളാണ് രണ്ടാമത്തത് എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്യണം എൻ്റെ ദാമ്പത്യം മുഴുവൻ ദൈവമഹത്വത്തിനായി ചെയ്യണം അവിടെയാണ് കുടുംബം ദൈവമഹത്വം തലമുറകൾ ദൈവമഹത്വം ഇന്ന് ഈ ലോകത്ത് പലരും ദൈവമഹത്വം മറന്ന് ജീവിക്കുകയാണ് അതുകൊണ്ട് അത് തിരിച്ചറിയണം എന്നാൽ ഇന്ന് വ്യക്തിമഹത്വങ്ങൾ പ്രദർശിപ്പിക്കുന്നു രാജ്യമഹത്വങ്ങൾ പ്രദർശിപ്പിക്കുന്നു സാമ്പത്തിക മഹത്വങ്ങൾ തേടുന്നു കുടുംബങ്ങൾ തേടുന്നതാണ് വ്യക്തിമഹത്വങ്ങൾ എന്തോ മഹത്വം കാണിക്കാൻ മക്കളെ വളർത്തുന്നു വലിയ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വെച്ച് പഠിപ്പിക്കണമെന്നൊന്നും അച്ഛൻ പറയില്ല പഠിപ്പിക്കണം എന്നാൽ മഹത്വം കാണിക്കാനാണോ ഉറുമ്പിനെ ഉറുമ്പിനെടുക്കാൻ കഴിവുള്ളവൻ ഉറുമ്പിനെടുക്കാൻ മാത്രം കഴിവുള്ള തൻ്റെ മകനെ ആനയെടുക്കാൻ വിടുന്നത് അപ്പൻ്റെ അഹങ്കാരമാണ് ഡോക്ടറാവാൻ പഠിച്ചാൽ ബുദ്ധി ഇല്ലാത്തവനെ ചിലപ്പോൾ അവൻ്റെ ഉള്ളിലൊരു സയൻറ്റിസ്റ്റ് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു യന്ത്രവൽകൃതമായ കാര്യങ്ങൾ ചെയ്യാനുള്ള കൃപ എന്നാൽ അപ്പൻ്റെയും അമ്മിയുടെയും സ്വാർത്ഥത പോലും ഒരിക്കലും താല്പര്യമില്ലാത്തത് പലതിൻ്റെയും പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട് അതിൻ്റെ കൃപ നഷ്ടപ്പെടുത്തി കളയാം അതുകൊണ്ടാണ് ദൈവമഹത്വത്തിനായിട്ടെല്ലാം ചെയ്യണം അപ്പനും അമ്മയും അധ്വാനിക്കുന്ന എന്തിനു വേണ്ടിയ കുറേ ഉണ്ടാക്കണം മക്കളെ പൊന്നിൽ മൂടിയിടണം അവസാനം പൊന്നു മൂടിയിട്ടിട്ട് പൊന്നിൻ്റെ ഇടയിൽ നിന്ന് ചാടിപ്പോകുന്നത് പൊന്നും ഒന്നുമില്ലാത്ത വഴിയോരങ്ങളിലെ കവലകളിലെ വഴിയോര വഴിയോരക്കാഴ്ചകളിലേക്കാണ് അതുകൊണ്ട് തിരിച്ചറി ഇന്ന് പല കുടുംബങ്ങളും പല വ്യക്തികളും പല കുഞ്ഞുങ്ങളും നശിക്കുന്നതിന് കാരണം കുടുംബം ദേവാലയമാണ് സ്വർഗമാണെന്നൊരു തിരിച്ചറിവ് ലോകത്തിന് വ്യക്തികൾക്ക് നഷ്ടപ്പെടുമ്പോഴാണ് സമർപ്പണം ചെയ്യപ്പെട്ട ഓരോ വ്യക്തിയും സമർപ്പിതനോട് ദൈവത്തിൻ്റെ കൃപ ചോദിക്കണം സമർപ്പണം ചെയ്യപ്പെട്ട നമ്മൾ ഓരോരുത്തരും പ്രത്യേകിച്ച് കുടുംബജീവിതത്തിൽ സമർപ്പണം ചെയ്യപ്പെട്ട മാതാപിതാക്കളെ കരങ്ങൾ ഉയർത്തണം ദൈവത്തിൻ്റെ മുന്നിൽ മക്കളെ നിങ്ങളെവിടെയെല്ലാം വിട്ടു പഠിപ്പിച്ചാലും ദൈവത്തിൻ്റെ മുന്നിൽ കര ഉയർത്തണം കണ്ണുനീരൊഴുക്കണം പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞ് അവനോട് എന്നും പഠിക്കാൻ പറയുന്ന അപ്പനമ്മി എന്നാൽ മറ്റൊരു അപ്പനെ ഞാൻ പരിചയപ്പെടുത്തുകയാണ് ഒരപ്പൻ ഒന്നും പറയുന്നില്ല മോനെ പഠിച്ചോളോ നിന്റെ ജീവിതം നീ നോക്കണം എന്ന് പറഞ്ഞിട്ട് അവൻ്റെ കുടുംബത്തിൽ ചെല്ലുന്ന ജപമാലയുടെ അഞ്ചാം രഹസ്യം കരം വിരിച്ച് അമ്മ ചെയ്തു തീർക്കുന്ന പ്രാർത്ഥനയ്ക്ക് അവസാനം അപ്പം പറയുക കർത്താവെ ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ വളർത്തുന്നുണ്ട് എൻ്റെ മകൻ നല്ലൊരു വിജയം ലഭിക്കാൻ വേണ്ടി ഇതേ കര ഉയർത്തി ഈ അഞ്ചാം രഹസ്യം ഞാൻ പ്രാർത്ഥിക്കുക ഇത് കാണുന്ന മകന് പിന്നെ അപ്പൻ പഠിക്കാൻ പറയണ്ട എൻ്റെ അപ്പൻ എൻ്റെ വിജയത്തിന് വേണ്ടി കണ്ണീരൊരുക്കുന്ന കണ്ടാൽ ഏത് കുഞ്ഞാ പഠിക്കാതിരിക്കുക സ്നേഹമുള്ളവരെ തിരിച്ചറിയുക നമ്മൾ ഒരു കണ്ണാടിയാണ് അവ്യക്തമായ ചില കാഴ്ചകളെ മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവരാണ് മാതാപിതാക്കൾ അതുകൊണ്ട് പറഞ്ഞേ എല്ലാവർക്കും അപ്പനാവാൻ പറ്റില്ല എല്ലാവരും അപ്പനായാലും കൃപിയുണ്ടാകില്ല എല്ലാവർക്കും പള്ളിയിൽ അച്ഛനാകാൻ പറ്റില്ല കാരണം അച്ഛനാകാൻ കൃപ കിട്ടിയവനാ അതുകൊണ്ട് കൃപ കിട്ടിയവർ ആ കൃപയിൽ നിലനിൽക്കണം ആ കൃപ മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കണം തൻ്റെ സുഖത്തിനോ മോഹത്തിനോ വേണ്ടിയാകരുത് കുടുംബം എൻ്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി ചെലവ് ചെയ്ത് തീർക്കാനുള്ളതല്ല കുടുംബം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം അധ്യായം ആറാം വാക്യം ഭക്ഷിക്കുന്നവൻ ദൈവത്തിന് കൃതജ്ഞ അർപ്പിക്കുന്നതുകൊണ്ട് കർത്താവിന് സ്തുതി ഭക്ഷണമായിട്ട് മാറട്ടെ കണ്ടോ ഭക്ഷിക്കുന്ന ഏതൊരു മനുഷ്യനും ദൈവത്തിന് നന്ദി പറയണം അങ്ങനെയെങ്കിൽ കുടുംബജീവിതത്തിൽ വിളി കിട്ടിയ നമ്മൾ ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കണം റോമാക്കാർക്ക് എഴുതിയ ലേഖനം പതിനാലാം മധ്യയായ എട്ടാം വാക്യം നാം ജീവിക്കുന്നെങ്കിൽ കർത്താവിന് സ്വന്തമായി ജീവിക്കുന്നു മരിക്കുന്നുവെങ്കിൽ കർത്താവിന് സ്വന്തമായി മരിക്കുന്നു ആകയാൽ ജീവിച്ചാലും മരിച്ചാലും കർത്താവിനുള്ളവരാണ് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ കർത്താവിന് മരിക്കാണ് കർത്താവൻ അങ്ങനെയെങ്കിൽ ജീവിച്ചാലും മരിച്ചാലും നമ്മൾ കർത്താവിനുള്ളവരാ ഒരു അപ്പനും അമ്മയും ജീവിക്കുന്നത് കർത്താവിന് വേണ്ടി മരിച്ചാൽ കർത്താവിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ അവരുടെ മക്കളും അതുപോലെ ജീവിക്കും അവരും അതുപോലെ മരിക്കും അതുകൊണ്ട് തലമുറകളിലേക്ക് കാണിച്ചു കൊടുക്കണം മക്കളെ അപ്പനും അമ്മയും ജീവിക്കുന്നത് കർത്താവിന് വേണ്ടിയാണ് കർത്താവിൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ് അങ്ങനെ ജീവിക്കുന്ന മക്കളും മാതാപിതാക്കളും ഈ തലമുറയ്ക്ക് സഭയ്ക്ക് ഒരു അനുഗ്രഹം അതാണ് അഭിഷേകം ചെയ്യപ്പെട്ട കുടുംബം എന്ന് പറയുന്നത് കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാം അധ്യായം പതിനേഴാം വാക്യം നിങ്ങളുടെ വാക്കോ പ്രവൃത്തിയാലോ എന്തു ചെയ്താലും അതെല്ലാം യേശുവായ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കും നിങ്ങൾ ചെയ്യുന്ന വാക്കും പ്രവൃത്തികളെല്ലാം പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുന്നതാണ് മൂന്നാമതായിട്ട് ദൈവാശ്രയം വേണം നമുക്ക് ആശ്രയം വേണം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം മധ്യം പതിമൂന്നാം വാക്യം നിന്റെ പ്രയത്നം കർത്താവിന് കർത്താവിനർപ്പിക്കുക നിന്റെ പദ്ധതികൾ പല പണിയും കർത്താവിൻ ആശ്രയം വെച്ചവരുടെ പദ്ധതികൾ പല പണിയുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അങ്ങനെ ജീവിക്കുന്ന കുടുംബങ്ങൾ ഇന്ന് സഭയിലുണ്ട് അതുകൊണ്ടാ ഇന്ന് സഭയിൽ വിശുദ്ധമായ ചില കുടുംബങ്ങളുടെ ജീവിതമാണ് ഇന്ന് സഭയെ വളർത്തുന്നത് സുഭാഷിതങ്ങളുടെ പുസ്തകം അധ്യായം അധികം ഇരുപത്തിയഞ്ചാം വാക്യം കർത്താവിനെ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും എൻ്റെ ജീവിതത്തിൽ ഒരു അനുഭവം ഓർത്തു പോവുകയാണ് ഹാർട്ട് സംബന്ധമായ പ്രോബ്ലം ഉള്ള ഒരു സഹോദരി ഒരിക്കലും പ്രാർത്ഥിക്കാൻ വന്നു ആ സഹോദരിയോട് ജന്മം കൊടുക്കരുതെന്ന് പലരും ഡോക്ടർമാരും വൈദ്യശാസ്ത്രം പറഞ്ഞു എന്നാൽ അവർക്കൊരു കുഞ്ഞിനെ വേണമെന്ന് ആഗ്രഹിച്ച് അവർ പ്രാർത്ഥിച്ചു ദൈവം അവർക്ക് കൊടുത്തത് രണ്ട് ഇരട്ടക്കുഞ്ഞുങ്ങള് ഈ ഇരട്ട കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്താൽ ഈ അമ്മ മരിക്കും ഒന്നെങ്കിൽ അമ്മ അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ ഇതാണ് ഓപ്ഷൻ വെച്ചിരിക്കുന്ന വൈദ്യശാസ്ത്രം ഇവർ തീരുമാനം എടുത്തതാ അമ്മ മരിച്ചാലും കുഞ്ഞു മരിച്ചാലും ഞങ്ങൾ ഈ കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്ന ഒരു തീരുമാനം എടുത്തു ഈ അപ്പനും അമ്മയും കൂടി തീരുമാനം തീരുമാനമെടുത്തു പ്രാർത്ഥിച്ചു സ്നേഹമുള്ളവരെ അമ്മയും മരിച്ചില്ല കുഞ്ഞുങ്ങളും മരിച്ചില്ല ഇന്ന് ആ കുടുംബം സന്തോഷത്തോടെ ജീവിക്കുന്നു ശരിയാ മുന്നിൽ പ്രതിസന്ധി ഉണ്ടാകാം എന്നാൽ തീരുമാനം എടുത്താൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ കുടുംബങ്ങളായ മാതാപിതാക്കൾ ഓർക്കണം മക്കൾ ഓർക്കണം അവിടെയാണ് കൃപ കിട്ടുക പറയുന്ന ഒരു വാചകമുണ്ട് ഓരോ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ജീവിതം ആരംഭിക്കുന്നത് ക്രിസ്തു അവന് വേണ്ടി ബലി കഴിക്കപ്പെട്ടു എന്ന് അവൻ മനസ്സിലാക്കുമ്പോഴാണ് ഓരോ മനുഷ്യനും ജീവിതം ആരംഭിക്കുന്നത് എവിടെയാണെന്ന് പറയൂ ക്രിസ്തു അവന് വേണ്ടി മരിച്ചു സഹിച്ചുവെന്ന് തിരിച്ചറിയുമ്പോഴാണ് അപ്പോൾ മാത്രമാണ് ക്രിസ്തു അവന് വേണ്ടി ബലിയായി തീർന്നുവെന്ന് അവൻ മനസ്സിലാക്കുക അങ്ങനെ ഒരു ബലിയർപ്പണം ക്രിസ്തു എനിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് വേണ്ടി ഞാനും ഒരു ബലിയായി തീരുമെന്ന് ഓരോ വ്യക്തിയും തീരുമാനിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു അവനെ ജീവിക്കുന്നത് ക്രിസ്തു എനിക്ക് വേണ്ടി ബലിയായി തീർന്നു എന്നത് മാത്രമല്ല അവന് വേണ്ടി ഞാനും ബലിയായി തീരുമെന്ന് തീരുമാനമെടുക്കുമ്പോഴാണ് അതുകൊണ്ട് ചാവറയച്ഛൻ ഇപ്രകാരം പറഞ്ഞത് പരസ്പരം ക്ഷമിക്കണം എന്നാൽ ഈ ലോകത്തിൽ സമാധാനം പരലോകത്തിൽ സമാധാനം നമ്മുടെ കുടുംബത്തിൽ ചെറിയ വഴക്കുകൾ പോലും മാറ്റിയെടുത്ത് സന്തോഷത്തോടെ ജീവിക്കണം അവിടെയാണ് കൃപ വരിക അവസാനമായിട്ട് വിശുദ്ധ ഡോംബോസ്ക പറയുന്നുണ്ട് കുട്ടികളെ സ്നേഹിച്ചാൽ മാത്രം പോരാ സ്നേഹി സ്നേഹിക്കപ്പെടുന്നുവെന്ന് അവർക്ക് ബോധ്യപ്പെടണം കുട്ടികളെ നിങ്ങളെ സ്നേഹിച്ചാൽ മാത്രം പോരാ അവർ നിങ്ങളെ സ്നേഹിച്ചുവെന്ന് ബോധ്യപ്പെടണം ഇതുപോലെ മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട് മറ്റുള്ളവർക്ക് തോന്നണം ഞാൻ സ്നേഹിച്ചുവെന്ന് അവിടെയാണ് ദേവാലയ യോഗ അതിനുവേണ്ടി പ്രാർത്ഥിക്കാം ഈ ക്രിസ്മസിൻ്റെ നാളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബങ്ങൾ ദേവാലയങ്ങളായി മാറട്ടെ ദൈവങ്ങളെ സമൃദ്ധമായി എനിക്ക് ഈശോ മിശിഗായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ആമേൻ